Hi, hello friends. Welcome back to my channel, Finos Vision. ഇന്നൊരു ചെറിയ ഫിഷ് പോണ്ട് ക്ലീനിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിലിട്ടിരുന്ന ചെടികളൊന്നും ഞാൻ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ പ്ലേസ് ഒന്ന് മാറ്റുന്നതുമായ ഒരു വീഡിയോയാണ് ഇന്ന്. ഇതിലിടുന്ന മീനുകളെല്ലാം ചത്തുപോവുകയാണ്, അതിലിടുന്ന ചെടികളുമെല്ലാം ചീഞ്ഞു പോവുകയുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച കാരണം തന്നെയാണോ ഞാൻ പ്ലേസ് മാറ്റി നോക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പോണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പ് തോന്നും. ഇതിലെ പായെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഇതിൽ എത്ര മീനായിട്ടാലും അതെല്ലാം ചാവുകയാണ്. ഇതിലത്തെ പായലൊക്കെ ഞാൻ കുറെ പ്രാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചതാണ്, എന്നിട്ടും ഒരു റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല സങ്കടമുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള എൻ്റെ ആമ്പിൽ പോണ്ടിലിട്ട പായലുകളാണിത്. ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇതിൽ നിന്നൊക്കെ പുതിയ ഗ്രോത്ത് വന്നു, കണ്ടില്ലേ. ഇനി അതുപോലെ തന്നെ ഇതിലിട്ട ഈ ഒരു വള്ളിപ്പായലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ഉച്ച സമയത്ത് നല്ല ഒരു വെയിലാണ് ആ ഒരു ഭാഗത്ത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ ഒരു പോണ്ടിലേക്ക് തട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു കാരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്ലേസ് ഒന്ന് മാറ്റി നോക്കട്ടെ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിലുള്ള പായലുകളും വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഉമ്മിയാണ് ഇത് ചെയ്യുന്നത്. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തീർക്കാനാണ് ഉമ്മി ചെയ്യുന്നത്. എല്ലാ പായലുകളും നശിച്ചിട്ടുണ്ട്. ഇത്ര വലുപ്പുള്ള കഷ്ണം തന്നെയായിരുന്നു ഞാൻ ആമ്പൽ ക്ലോത്തിലും ഇട്ടിരുന്നത്. ഇതിന് ഒരു ഗ്രോത്തും ഇല്ല, മഞ്ഞച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അത് നന്നായി വന്നിട്ടുണ്ട്. ഈ വെള്ളം തൊട്ടു നോക്കിയാൽ തന്നെ നല്ല ഒരു ചൂടുണ്ട്. അത് തന്നെയാകും മീനുകളും ചാവാനുള്ള കാരണം. ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാം. ഈ വെള്ളം മുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് കഴുകി. അപ്പോൾ ഈ ആമ്പൽ പോണ്ടിൽ നിന്ന് കുറച്ച് പായലുകൾ നമുക്ക് കളക്ട് ചെയ്ത് നമ്മുടെ ആ പോണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതിനായി ഞാൻ കുറച്ച് പായലുകളൊക്കെ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ലീവ്സ് ഒക്കെ ഒന്ന് കളയാം. കൂടുതലായിട്ട് കളയരുത്. ഇതിൻ്റെ എക്സസ് ഉള്ള ഈ ഒരു വേരും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കുറച്ച് പായലുകളെല്ലാം കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്തു. വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വാട്ടർ കാബേജ്. അതുപോലെ നമുക്ക് കുറച്ചെണ്ണം എടുക്കാം. ഇപ്പോൾ രണ്ട് മീനുകളെ നമുക്ക് കിട്ടി. പ്ലാറ്റികളാണ് ഇതിലധികവും ഉള്ളത്. ആകെ കുറച്ച് മീനുകളെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ പ്രസവിച്ചുണ്ടായതാണ്. പ്ലാറ്റികളും കെപ്പികളുമാണ് ആമ്പൽക്കുളത്തിലേക്ക് പറ്റിയത്.
മറ്റു മീനുകളെ അപേക്ഷിച്ച് ഗപ്പികളും പ്ലാറ്റികളും ഒക്കെ പെട്ടെന്ന് പ്രസവിക്കുന്നുണ്ട്, സോറി പാറ്റുന്നുണ്ട്. നല്ല ഭംഗിയുമാണ് ഇവയെ കാണാൻ. ഇതിൽ നിന്ന് മീനെ പിടിക്കാൻ നല്ല റിസ്ക്കാണ്. ആമ്പലിന്റെ തണ്ടുകളെല്ലാം വെള്ളത്തണ്ട് പോലുള്ളവയാണ്. അപ്പോത്തിന് അശ്വാവ് മീനെ പിടിച്ച് പുല്ലിലേക്ക് ഇട്ടു. എന്തോ ഭാഗ്യത്തിന് മീനെ കിട്ടി. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും എടുത്ത് അതിലാണ് ഈ വള്ളിപ്പയർ ഞാൻ കുഴിച്ചിടുന്നത്. അതിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ പോണ്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കുളത്തിൽ ഓൾറെഡി എന്താണ് മണ്ണുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിൽ ഇതിൻ്റെ ഒരു തലപ്പ് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് പറയുക, ഫിഷ് പോണ്ടില്ലേ, ആ ഫിഷ് പോണ്ടിലേക്ക് കുഴിച്ചിടുമ്പോൾ അതിൽ മണ്ണൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ വെള്ളത്തിലിട്ടാലും ഇത് വളരും, പക്ഷേ ഒന്നുകൂടി വളരാനാണ് നമ്മൾ ഈ മണ്ണിൽ കുഴിച്ചിടുന്നത്. മണ്ണിൽ കുഴിച്ചിട്ടാൽ നല്ല ഹെൽത്തി ആയി തന്നെ നല്ല പച്ചപ്പോട് കൂടി നമുക്ക് വള്ളികൾ കിട്ടും. നാല് മീന്, വള്ളിപ്പായല്, കുറച്ച് പെബിൾസ്, പിന്നെ കുറച്ച് വാട്ടർ ക്യാബേജുമാണ് നമ്മൾ ഈ ഫിഷ് പോണ്ടിലേക്ക് ഇടുന്നത്. ടയർ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഫിഷ് പോണ്ടാണിത്. ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ട് സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഫിഷ് പോണ്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ സ്റ്റാൻഡ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു കോർണറിലായിട്ടാണ് ഈ ഫിഷ് പോണ്ട് വെക്കുന്നത്. വെള്ളം ഏകദേശം നിറഞ്ഞു വരുന്നുണ്ട്. മീനിനെ വെച്ചിരിക്കുന്ന പാത്രം മൂടിയപ്പോൾ മീനുകൾ ഓട്ടോമാറ്റിക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നല്ല രസമായിരുന്നു അത് കാണാൻ. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഫിനോസ് വിഷ്യൻ സൈനിങ് ഓഫ്. Thanks for watching. Stay tuned with Finos Vision.